ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റെക്കമെൻഡ് വീഡിയോനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ ഡോഗ്സിന് ഹെയർ ഗ്രോത്ത് വരാനായിട്ട് എന്ത് വെജിറ്റബിൾസാണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല, അതിന് കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഹെയർ ലോസ് വരുന്നതിൻ്റെ റീസൺസും അതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ആദ്യം ഒന്ന് കാണുക. കാര്യം നമ്മൾ ഹെയർ ഗ്രോത്ത് മാത്രം നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് ഹെയർ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഹെയർ ലോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ഡോഗിന് ഇല്ല എന്നാണെങ്കിൽ നമുക്കിപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഫുഡ് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, വെതർ, ഇതൊക്കെ തന്നെ ഹെയർ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വെതറിൽ ഡോഗ്സിൽ പൊതുവേ ഹെയർ ലോസ് ഉണ്ടാവും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അത് ഓർത്തിട്ട് വിഷമിക്കുന്നു വേണ്ട. ആ ഒരു വെതർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. സോ ആ ഒരു കാര്യം മാത്രം നമ്മൾ അധികം ബോതേർഡ് ആകേണ്ട ആവശ്യമില്ല. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്ത് സപ്ലിമെൻറ്റാണ് ഹെയർ ഗ്രോത്തിനായിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ മുത്തുമണിയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു സപ്ലിമെൻസും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നല്ല എഫക്റ്റൊക്കെ ഉണ്ടാക്കും, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ല വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക. ഞാൻ വീണ്ടും പറയാം, നല്ല വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക. കാര്യം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് കാശ് വാങ്ങണം എന്നുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സ് എഴുതി തരും, അതൊക്കെ നിങ്ങളുടെ ഡോഗിനെ എഫക്റ്റ് ചെയ്യുള്ളൂ, തരുന്നവർക്ക് തരാം. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലാതെ പുറമേ ഉള്ള ആൾക്കാരൊക്കെ തന്നെ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് പലതും പറഞ്ഞുതരാം. പറയുന്നവർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്, നിങ്ങളുടെ ഡോഗിനോട് ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ഒരു വെറ്റിനറി ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ പറയുന്നത് കേൾക്കുക. ബിക്കോസ് എന്തെങ്കിലും ഒരു നീഡ് നിങ്ങളുടെ ഡോഗിനുണ്ട്, ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടതാണ് എന്ന് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡോക്ടർ പറയും ഇത് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറയും. ഒരു നല്ല ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യമില്ലാത്ത മെഡിസിൻസ് ഒന്നും എഴുതരില്ല, ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റ്സ് തരില്ല. സോ അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഏരിയയിൽ എവിടെയൊക്കെ അങ്ങനത്തെ ഒരു ഡോക്ടർ ഉറപ്പായിട്ടുണ്ടാവും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോഗ് നല്ല ബ്രീഡല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രോസ് ബ്രീഡോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ പപ്പിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഹെയർ ഗ്രോത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവില്ല. സോ അതൊന്ന് നോക്കുക. വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ട് വാങ്ങുക എങ്ങനെയാണ് ഡോഗിനെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി ഞങ്ങൾ എന്തൊക്കെ ഫുഡാണ് ഈ ഹെയർ ഗ്രോത്തിനായിട്ട് കൊടുക്കുന്നതെന്ന് പറയാം. അങ്ങനെ ഹെയർ ഗ്രോത്ത് മാത്രം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ട്. അവന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മുട്ട, ആദ്യമായിട്ട് മുട്ടയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അവരുടെ ഗ്രോത്ത് ഫേസിലാണെങ്കിൽ അതിൻ്റെ എഗ് യോക്കിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ ഒരു അഡൽട്ട് സ്റ്റേജ് ആകുന്നത് വരെ ഞങ്ങളൊരു 3-4 times വരെയും എഗ്ഗ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചിട്ടാട്ടോ, അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നും കൊടുത്തതല്ല, ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 times വരെ ഒരാഴ്ചയിൽ കൊടുക്കുമായിരുന്നു, അത് അഡൾട്ട് സ്റ്റേജ് എത്തുന്നത് വരെ. അഡൾട്ട് ആയതിനു ശേഷം ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 times അങ്ങനെ അധികം കൊടുക്കാറില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അഡൾട്ട് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ന്യൂട്രിയൻസിൻ്റെ ആവശ്യം ഈ ഗ്രോത്ത് ഫേസിലുള്ള അത്രയും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഫാറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും എന്നുള്ളത് കൊണ്ട് 1 times കൊടുക്കും. അല്ലെങ്കിൽ മാക്സിമം ഇപ്പം നമ്മൾ പുറത്തെങ്ങാനും പോകാൻ നിൽക്കുകയാണ്, അവൻ ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു എഗ്ഗ് ഉണ്ടാക്കിയിട്ട് കൊടുത്താലും അവൻ കഴിക്കും. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ 2 times എഗ്ഗ് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചിക്കനും ഫിഷും ഒക്കെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതൊരു വീക്ക്ലി 2-3 times മാക്സിമം, ചിലപ്പോൾ 4 times വരെയും കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ റൈസിനകത്ത് ഈ ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ചോറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അതവൻ കഴിച്ചോളും, ചോറും അങ്ങ് പോവും, ഈ ചിക്കനും ഫിഷും ഒക്കെ പോവും. പിന്നെ അവന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഡോഗിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അഡൾട്ട് ആകുന്നവരെ നോക്കി നിൽക്കാണ്ടിരിക്കുക. ഒരു 5 months കഴിയുമ്പോഴത്തേക്കും, അതായത് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ കുഞ്ഞു പീസായിട്ട് കൊടുത്ത് ശീലിക്കുക. അതായത് ഒരുപാടൊക്കെ കൊടുക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യും. സോ അത് ചെയ്യാണ്ടിരിക്കുക. വളരെ ചെറിയ ചെറിയ പീസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടൊന്നും കൊടുക്കാണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഫുഡ് അലർജി കോസ്
ആണെന്നുണ്ടെങ്കിൽ ഏത് ഫുഡാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് ഒരു ദിവസം ക്യാരറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രം വളരെ കുറച്ച് കൊടുത്തു നോക്കുക. അടുത്ത ദിവസം ബീട്രൂട്ട് കൊടുത്തു നോക്കുക, അങ്ങനെയൊക്കെ കൊടുത്തു നോക്കുക. എന്തെങ്കിലും അലർജി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം കൊടുത്ത ഫുഡ് ഏതാണോ എന്ന് നോക്കി ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക, എൻ്റെ ഡോഗിന് ഈ ഒരു ഫുഡ് അലർജിക് ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറന്നു പോകും, അറിയാണ്ട് അങ്ങനെ പിന്നെ കൊടുക്കുകയാണെങ്കിൽ അതും വലിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അബദ്ധം പറ്റും. സോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. പിന്നെ മുതുമണി കൊടുക്കുന്ന കാര്യം, ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ആപ്പിൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ആപ്പിളാണ്. അപ്പോൾ ആപ്പിൾ ഏറ്റവും കൂടുതൽ കൊടുക്കും. പിന്നെ അവൻ പപ്പായ കഴിക്കും, പേരയ്ക്ക കഴിക്കും, ഇതൊക്കെ കുറച്ച് കുറച്ച് കഴിക്കും കേട്ടോ, ഒരു മോഡറേറ്റ് അളവിന് കൊടുക്കുകയുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കത്തൊന്നുമില്ല. പിന്നെയുള്ളത് വെജിറ്റബിൾസ് ആണെങ്കിൽ സ്റ്റീം ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ബീട്രൂട്ട് കഴിക്കും, ക്യാരറ്റ് കഴിക്കും, വെള്ളരിക്ക കഴിക്കും. ഈ ഫുഡൊക്കെ തന്നെ അഡൽട്ട് ആകട്ടെ, ഞാൻ അപ്പോൾ കൊടുത്ത് ശീലിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വർക്കൗട്ട് ആകത്തില്ല. കുഞ്ഞിലേ തന്നെ ആ ടേസ്റ്റിനൊക്കെ ശീലിച്ചാൽ മാത്രമേ അവരത് കഴിക്കത്തുള്ളൂ. കുഞ്ഞിലേ തന്നെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, മുത്തുമണിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ. ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണ വരെയൊക്കെ കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ മാറ്റി മറിച്ചും കൊടുക്കുക. ഡെയിലി ഇത്രയും സംഭവങ്ങൾ ഒന്നിച്ച് കൊടുക്കാണ്ടൊക്കെ ഇരിക്കുക. ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഒരു ദിവസം ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ടൈമിൽ ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫിഷ് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് കൊടുത്താൽ ഒബിസിറ്റി ഉണ്ടാകും. പിന്നെ മുത്തുമണിക്ക് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഓട്സ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കൊടുക്കത്തൊന്നുമില്ല, എങ്കിലും കൊടുക്കും. ഇഷ്ടമല്ലേ, താല്പര്യമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓട്സൊക്കെ ഡോഗ്സിന് കൊടുക്കാം, പക്ഷെ ഒത്തിരി ഒന്നും കൊടുക്കണ്ട. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രീതിക്കുള്ള മസാലയും സ്പൈസസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫുഡൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല. ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെ അവരുടെ വയറിനെ എഫക്റ്റ് ചെയ്യും, ഹെൽത്തിന് ഓവറോൾ എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ മധുരം, ഭയങ്കര ഇഷ്ടമായിരിക്കും ഡോഗ്സിന് സ്വീറ്റ്സ് എന്ന് പറയുന്നത്. മുത്തുമണിയുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പം പായസം വല്ലതും ഇച്ചിരി കൊടുക്കും, കേക്ക് ഒരു ഇച്ചിരി കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവൻ്റെ അഡൽട്ട് സ്റ്റേജ് വരെ. അഡൽട്ട് ആയതിനു ശേഷം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, വല്ലപ്പോഴും ഒരിക്കോ വർഷത്തിലൊരിക്കയോ അല്ലെ 6 മാസത്തിലൊരിക്കയോ എങ്ങാനും ഒരു കുഞ്ഞു പീസ് കേക്ക് എങ്ങാനും കൊടുക്കാമെന്നല്ലാണ്ട് സ്വീറ്റ്സ് കൊടുക്കാറേ ഇല്ല. സ്വീറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി കൊഴിച്ചിലുണ്ടാവും, മുടി നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് വളരത്തില്ല. പിന്നെ അതുപോലെ തന്നെയാണ് എരിവ് ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിലും ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, ഹെയറിൻ്റെ ക്വാളിറ്റിയൊക്കെ എഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഫുഡല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നിങ്ങളുടെ ഡോഗിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇപ്പോൾ മുത്തുമണിയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അവൻ്റെ ബോഡിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കരുത് എന്നുള്ളത്. അതിനായിട്ട് ഞങ്ങൾ ഷാംപൂ മാത്രമാണ് അവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് വെറ്റിനോട് ചോദിച്ചിട്ട് ഹിമാലയയുടെ എറീന പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരിക്കൽ മാറ്റേണ്ടി വന്നു, അപ്പോഴത്തേക്ക് അവൻ്റെ മുടിയൊക്കെ ഭയങ്കര ഫ്രിസിയായി, ഒട്ടും ക്വാളിറ്റി ഇല്ലാണ്ടായി, മുടി കൊഴിച്ചിലൊക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ഹിമാലയയുടെ എറീന പ്ലസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും. അപ്പോൾ ഇനി അത് മാറ്റി ഒരു പരീക്ഷണത്തിന് റെഡി അല്ലാത്തത് കൊണ്ട് ഒരിക്കലും മാറ്റി നോക്കിയിട്ടില്ല. വേറെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും ഒന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. കാര്യം ഒരു എന്തിനാ വെറുതെ അവൻ്റെ പുറത്ത് ഇങ്ങനെ പരീക്ഷ നോക്കുന്ന അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാറില്ല. പിന്നെ ചെയ്യുന്ന കണ്ടീഷണറോ മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കേണ്ടി വരുമോ എന്നുള്ളപ്പോൾ 1 പ്രാവശ്യം അങ്ങനെ, ഞാൻ മുന്നേ പറഞ്ഞില്ല അതുപോലെ, 1 പ്രാവശ്യം അങ്ങനെ യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ തന്നെ എനിക്ക് അത് കൊള്ളാമെന്ന് തോന്നിയാലും എനിക്കെന്തോ അത് കണ്ടിന്യൂ ചെയ്യാനൊരു താല്പര്യം കാണില്ല. തൽക്കാലം മുടി നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടല്ലോ, ഇനി എന്തിനാണ് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നത്, അങ്ങനൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോഗിന് നല്ലോണം സെറ്റാകുന്ന പ്രോഡക്റ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നന്നായിട്ട് നോക്കുക. ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കെമിക്കലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഗ്രാജുവലി മുടിയുടെ ക്വാളിറ്റി പോവും, ഷൈനിങ് പോവും, കളർ ചേഞ്ച് ആകും. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും, കൊഴിച്ചിലുണ്ടാകും. സോ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി 2 ടൈംസ് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഉടക്ക് വരാണ്ടൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. സോ അത് നോക്കുക. പിന്നെ മുത്തുമണിക്കാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഫുൾ മുടി അങ്ങ് എടുത്ത് കൊടുക്കും. ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചെന്നൈയിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ സമ്മർ ടൈം ആകുമ്പോഴത്തേക്ക് ഈ മുടിയെല്ലാം കൂടെ അവനൊരു സഫക്കേറ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു, നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര സഫക്കേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ചൂട് കാരണം. അപ്പോൾ നിങ്ങളുടെ ഡോഗിന് മുടി മൊത്തം എടുത്തു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ എന്താണ് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1-6 മന്ത്സിലൊരിക്കൊക്കെ മുടി എടുത്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ആ സ്കിന്നിനൊന്ന് ബ്രീത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉടക്കും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവും, പുതിയതായിട്ട് നല്ല മുടി വരികയും ചെയ്യും. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഡോഗ് എങ്ങനെയാണ് ഈ ഹെയർ കട്ടിനൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങളെന്നെ തീരുമാനിക്കുക.
പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷണറിന് പകരവും മോയ്സ്ചറൈസറിന് പകരമൊക്കെ ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് അവൻ്റെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നോർമലാകും. അത് കാരണം ഒരു അലർജി വന്നിട്ടില്ല, സ്മെല്ല് വന്നിട്ടില്ല, ഡാൻഡ്രഫ് വന്നിട്ടില്ല, പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ തന്നെയാണ്. ആ മുടിയുടെ കളർ ചിലപ്പോൾ മെയിൻറ്റെയിൻ ആകുന്ന ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ചേച്ചിയുടെ ഷിറ്റ്സൂന് മാത്രം മുടിക്ക് കളർ ചേഞ്ച് വരാത്തത് എന്ന് വെച്ചാൽ. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ പിന്നിലെ കാര്യം. നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് ഗ്രൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഡോഗിനും കളർ ചേഞ്ചും വരത്തില്ല, നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളിക്കാനായിട്ട് അവർ വന്ന് നിൽക്കത്തില്ല. ഇങ്ങനെ പാമ്പർ ചെയ്യാനൊക്കെ ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ വരും കേട്ടോ. അങ്ങനത്തെ സമയത്തൊക്കെ മാക്സിമം ഇങ്ങനെ അവരെ പാമ്പർ ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക ബോഡിയിൽ മൊത്തത്തിൽ. അല്ലാണ്ട് അവർ അതിന് വേണ്ടിയിട്ട് മസാജ് ചെയ്ത് തരാമെന്നൊന്നും പറഞ്ഞാലൊന്നും വരത്തൊന്നുമില്ല. നമ്മളിങ്ങനെ സ്നേഹം കാണിക്കുകയാണെന്നുള്ള രീതിക്ക് അവരെ പറ്റിച്ചൊക്കെ അവരുടെ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം മസാജ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ തന്നെ മുടി നല്ല രീതിക്ക് അപ്പോൾ വളരുകയും ചെയ്യും. പിന്നൊരു കാര്യം, നല്ല ടൈറ്റായിട്ടുള്ള റബ്ബർ ബാൻഡ്സും ഹെയർ ക്ലിപ്സും ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാണാനൊക്കെ ഭംഗിയുണ്ടാവും, പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കാരണം അവരുടെ ആ മുടി നമ്മൾ കെട്ടിക്കൊടുക്കുന്ന സ്ഥലമല്ലേ, ആ ഭാഗത്തൊക്കെയുള്ള മുടി കൊഴിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നുകിൽ ലൂസായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ മാത്രം ഒരു ഭംഗിക്കൊക്കെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ടേക്ക് കെയർ, ബൈ.